അല്ലാഹുവാണ് പറയുന്നത്, ഒരിക്കലും മിണ്ടയോ അല്ലാഹു റസൂലിന്റെ വാക്കുമല്ല. എന്നെയും നിങ്ങളെയും ചുറ്റിച്ച് പരിപാലിക്കുന്ന ജഗന്നിയം ദാവായ ജഗദീശ്വരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ നമ്മളോട് പറയുകയാണ്, ആരെക്കൊണ്ടായി പഠിപ്പിക്കുന്ന എന്നറിയോ? ലോകത്തിന്റെ നേതാവിനെ അല്ലാഹു തആല വിളിക്കുന്ന നബിയേ, വഖുൽ ഇബാദി യഖൂലുൽ ലതീ അഹ്സൻ ഇന്ന الشيطان يزع بينهم إن الشيطان كان للإنسان عدوا مبينا അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇതിനൊരിക്കലും മാറ്റി വെക്കാമല്ല. ഇനി എത്ര വലിയ കൊലകമ്പൻ വന്നിരുന്നാലും ശരി തന്നെ, അവൻ ഇനി ഏഷണിയും ഫസാദിലുമായിട്ട് അവന് കവാദ് കിട്ടിയവനാണെങ്കിലും ശരി തന്നെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ വാക്കിനെ മറികടക്കാൻ അവനക്ക് ഒരിക്കലും സാധിക്കില്ല. അള്ളാഹു തആല പറയാണ്, നബിയേ വഖുല്ലി ഇബാദീ, ലോകത്തിന്റെ നേതാവിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, അമ്പിളി നബി തങ്ങളോ ഇതിലാമിനായോ മനസ്സിലു ഏറ്റവും കനിവുള്ളതാ നബി തങ്ങളായോ പൂന്നിലാവോടൊത്തവർ നബി രാഗമാണോ മനസ്സിരിതിമ്പമായി ചോരിഞ്ഞു അല്ലാ ഏറ്റരാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ മുസ്ലിമേ. വഖുൽ ഇബാദീ, നബിയേ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കു നബിയേ, പഠിപ്പിച്ചു കൊടുക്കു നബിയേ. യഖൂലുൽ ലതീ ഹിയ അഹ്സൻ, ആരുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത നല്ല ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ അള്ളാഹുവിന്റെ ഹബീബായ നബിയെ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നേരെ പഠിപ്പിച്ചു ആരോട്? കുഞ്ഞു നബിയോട്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദ്യം പറഞ്ഞ നബിയെ, എന്റെ ഉമ്മത്തുകൾക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്ക നബിയെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിന്റെ ഖുർആനിന്റെ ആയത്താണ്, ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ. കുല്ലി ഇബാദീ, നല്ലത് മാത്രം പറയുക. ഇന്നിപ്പോൾ എന്തെങ്കിലും കേട്ടാൽ അതിനേക്കാളും അപ്പുറമായിട്ട് പിച്ചി പരത്തി ചിന്തിക്കൊണ്ട് പറയാൻ ഇന്നത്തെ മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ഉമ്മമാരടക്കമുള്ളവർ മുന്നോട്ട് കുതിച്ചുകൊണ്ട് നിൽക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ വാക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു, നല്ലത് മാത്രം പറയുക, അല്ലാത്ത പറയാൻ പോകരുത്. അള്ളാഹുവിന്റെ കൽപ്പനയാ നിങ്ങൾക്കറിയോ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫീ റഹ്മത്തുല്ലാഹി അലൈഹി തന്റെ ശിഷ്യഗണങ്ങൾക്ക് സബക്കെടുത്തു കൊണ്ടിരിക്കുമ്പോ വെള്ളമടിച്ചുകൊണ്ട് വല്ലാണ്ട് ആടിയാടി ഒരു മനുഷ്യൻ കടന്നു വരികയാ. എവിടേക്കാണ് കടന്നു വരുന്നത് എന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി ാണ് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് ഇനി അദ്ദേഹം കേൾക്കാൻ പോലും ഇല്ലാത്ത അത്രത്തോളം തെറികൾ അങ്ങോട്ട് വിളിച്ചു. ബഹുമാനപ്പെട്ടവർ മണ്ടിയില്ല, അനങ്ങിയില്ല. ആ സമയത്ത് അവിടെ നിന്ന് തന്റെ ശിഷ്യഗണങ്ങളിൽ പെട്ട ഒരാള് ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അല്ല ഉസ്താദേ, അങ്ങേ ഒരുപാട് ചീത്ത വിളിച്ച ആളിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളോട് ആ പൊന്നുമോനെ പറയുന്നു, ഉസ്താദേ, മനുഷ്യനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അങ്ങേ ഒരുപാട് ചീത്ത വിളിച്ചവനാണ്, ഒരുപാട് കുറ്റം പറഞ്ഞവനാ, ഒരുപാട് തെറി പറഞ്ഞവനാ, പിന്നെ ഈ മനുഷ്യനെ എങ്ങനെയാണ് ഉസ്താദെ വെറുതെ വിടുക എന്നവിടെ നിന്ന് ചോദിക്കുന്ന സമയമുണ്ടല്ലോ. ആദരണീയനായ പണ്ഡിതൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തെന്തെന്നറിയോ? അല്ല പൊന്നുമോനെ, ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞെന്നിരിക്കട്ടെ, ഒരാൾ നിന്നെ ചീത്ത പറഞ്ഞെന്നിരിക്കട്ടെ, ഒരാൾ നിന്നെ തെറി പറഞ്ഞെന്നിരിക്കട്ടെ, ഒരാൾ നിന്നെ ആക്ഷേപിച്ചെന്നിരിക്കട്ടെ, അവരോട് എതിർത്തുകൊണ്ട് പറയണ്ട മോനെ, അല്ലാഹു
അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ശരീഫിനെ പാരായണം ചെയ്യാനാ, അതല്ലാതെ ഒന്നും പുലമ്പല്ല മോനെ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തിൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇതെല്ലാം കഴിയുമ്പോ ആ മനുഷ്യന്റെ വായിൽ വരുന്ന തെറികൾ മുഴുവനും വിളിക്കുകയാണ്. അവസാനം ഇറങ്ങി തിരിച്ചു പോകുന്നു സുബ്ഹി നമസ്കാരത്തിന് വേണ്ടിയിട്ടോ. അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുമ്പോ ഇന്നലെ രാത്രിയില് മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് വന്നിട്ടോ തെറി പറഞ്ഞ ആ മനുഷ്യൻ ഈ പണ്ഡിതന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയാ, അല്ല അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ, ഇന്നലെ പാതിരാ സമയത്ത് ഞാൻ അവിടത്തെ കടന്നു വന്നിട്ടോ അവിടത്തോട് ഒരുപാട് ചീത്ത പറഞ്ഞപ്പോ, ഒരുപാട് കുറ്റം പറഞ്ഞപ്പോ, ഒരുപാട് ആക്ഷേപിച്ചപ്പോ തിരിച്ചൊരു വാക്കും പറഞ്ഞില്ലല്ലോ തങ്ങളെ. തന്റെ ശിഷ്യകളും അവിടെ നിന്ന് ചാടിയേറ്റുകൊണ്ട് ചോദിച്ചിട്ട് പോലും ഒന്നും തിരിച്ചു പറയാൻ അനുവദിച്ചിട്ടില്ലല്ലോ. അങ്ങ് എന്ത് സ്വഭാവമാണ് തങ്ങളെ, എത്രയോ ആനന്ദമുള്ള സന്തോഷമുള്ള സ്വഭാവമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. കണ്ടോ, ഒന്നും മിണ്ടിയില്ല, ഒരുപാട് ചീത്ത വിളിച്ചു, ഒരുപാട് കുറ്റം പറഞ്ഞു, ഒന്നും മിണ്ടാൻ പോയില്ല. അവസാനം ഈ മനുഷ്യനിക്ക് മനസ്സിലായി യഥാർത്ഥമായിട്ട് മുഅ്മിനായ ഒരു വ്യക്തി ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളാണ്. കാരണം എന്താ, ഒരുപാട് കുറ്റം പറഞ്ഞു, ഒരുപാട് ചീത്ത വിളിച്ചു, ഒരുപാട് ആക്ഷേപിച്ചു, ഒന്നും മിണ്ടിയില്ല. മുഅ്മിനുകളുടെ അടയാളം പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, വല്ലദീനഹും അനിൽ ലഹുവി മുഅ്രിളൂൻ വഇദാ സമിഉൽ ലഹ്വ അഅ്റളൂ അൻ. അല്ലാഹു തആല പഠിപ്പിക്കുക, മുഅ്മിനാണെന്നുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആരെന്തെങ്കിലും പറഞ്ഞാലും തെറി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവനാ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കില്ല, അവൻ പിന്തിരിഞ്ഞു പോകും. പക്ഷേ മുസ്ലിമേ, നിങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമുക്ക് യഥാർത്ഥമായി കിട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നു, എടാ നീ നിന്റെ നാവിന് ഒന്നടക്കി പിടിച്ചു നിർത്തിയാൽ നിന്റെ നോമ്പിന്റെ ഏറ്റവും പരിപൂർണമായിട്ടുള്ള രീതിയും അതിന്റെ ചിട്ടയും നിന്നെ കൊത്തുകിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ നോമ്പ് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല, നിന്റെ നോമ്പിന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല. ലോകത്തിന്റെ നേതാവ് ഇതിനെ അടിപറയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ ഇതിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് ഞാനും നിങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ വന്ന് പഠിക്കണ്ടേ. എന്തിനേറെ ലോകത്തിന്റെ നേതാവ് നമ്മുടെ കരടിന്റെ കാതലായ മദീനയുടെ രാജകുമാര, ലോകത്ത് അടക്കി ഭരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നേതാവേ, മദീനയുടെ മണൽ പരപ്പിലേക്കും ആലോകരുടെ മാനസാന്തരത്തിൽ മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന അമ്പിളി തിങ്കളേ, പുണ്യ നബിയേ മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ പിന്നെ ഇനി ആര് പറയണം ചെറുപ്പക്കാരാ, പിന്നെ ആരാണ് പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് മുഅ്മിനാണോ വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിളൂൻ. തിന്മകളുടെ വക്താക്കൾ വന്നുകൊണ്ട് പറയുമ്പോ എന്തെങ്കിലും പറയുമ്പോ നമുക്കത് അറിയണ്ട, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഖുർആന്റെ വാക്കും നമ്മൾ പഠിച്ചവരാണ്. നമുക്ക് വേണ്ട, നീ എന്തോ പറഞ്ഞോ, അത് നീയും അള്ളാഹുമായിട്ടായിക്കൊള്ളുക. അതാണ് നമ്മുടെ മുസ്ലിമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണ്ട. ഇന്നിപ്പോ എന്താ ശരിയാണ്, ഓക്കെ നീ പറഞ്ഞ കാര്യമുണ്ട്, മുഴുവൻ കാര്യം ശരി തന്നെയാണ്, ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്ന് കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ പുണ്യ റമദാൻ നിങ്ങൾ കിട്ടാതെ പോകും സഹോദര. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയും, അതിങ്ങനെ കേട്ടുകൊണ്ട് ഉറപ്പിച്ച മട്ടിൽ മറ്റുള്ളവരോട് പറയുമ്പോ നാളെ അള്ളാഹുവിന്റെ കത്തിക്കാണെന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോ
നിന്റെ മുമ്പിലേക്ക് 10 തലയുള്ള പാമ്പ് അങ്ങോട്ട് വരികയാ. ഈ പാമ്പിനെ കാണുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ അടുക്കലേക്ക് രണ്ട് കരങ്ങളും നീ ഇങ്ങനെ പൊക്കും. എന്നിട്ട് പറയും, അല്ലാഹുവേ ഈ രണ്ട് പാമ്പ് എന്റെ അടുക്കലേക്ക് വരുന്നല്ലാ, എനിക്ക് പേടിയാകുന്ന റബ്ബേ ഒന്ന് മാറ്റ് റഹ്മാൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ശരീരം മുഴങ്ങുമെടാ. ഒരു മനുഷ്യന്റെ പച്ചമാംസം ആവശ്യമില്ലാതെ നീ കൊത്തി വലിച്ചവനാ, അതുകൊണ്ട് നിനക്ക് അർഹതപ്പെട്ട ശിക്ഷയാണെന്ന് പഠിപ്പിക്കുമ്പോ ആ പാമ്പിങ്ങനെ അവനെ കൊത്തുമ്പോ ആ ഒരു കൊത്തു കൊത്തുമ്പോ തന്നെ അവൻ എത്രയോ അടി താഴെ കണ്ടുപോകുന്നു. അതിനേക്കാൾ സ്പീഡിൽ അവൻ തിരിച്ചു വരുന്നു, വീണ്ടും കൊത്തുന്നു. അങ്ങനെ വല്ലാത്തൊരു വെപ്രാളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആ മനുഷ്യൻ താന്നു പോകുന്നു, അതേപോലെ വീണ്ടും പൊങ്ങി വരുന്നു. ഏത് വരെ? ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ ബാക്കി അതിനേക്കാൾ ശിക്ഷ ആര് പഠിപ്പിക്കുന്നു? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. മൗലായ സല്ലി വാസൽ ലിംദായി മൽ ആബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിമീ. നിന്റെതി സഹലമിൽ അയൽക്കാരെ ഓർത്തിട്ടാണോ കണ്ണീന്നമിഴുനീര് നീ നിണമോട് ചാത്തി യത്. ഉറക്കെ മൗലായ സല്ലിവാസൽ. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ല് സ്വലാത്ത് ലോകത്തിന്റെ നേതാവിന്റെ റൗളാ ഷരീഫിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാര് സഹോദരങ്ങൾ ചെറുപ്പക്കാര്, അല്ലാഹുവേ മനസ്സിന്റെ മുറാദുകൾ മുഴുവനും ഹാസിരാക്കണം. അല്ലാ നിന്റെ നരകം നമുക്ക് തരല്ലേ? അല്ലാ നല്ലത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് നൽകണം. റഹ്മാനെ ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു, റമദാൻ ഒരാൾക്ക് യഥാർത്ഥമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ സൂക്ഷിക്കേണ്ട അവന്റെ നാവ്. സഹോദരങ്ങളെ, ഇന്നിപ്പോ ഉമ്മമാരടക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം ഉണ്ടാവുക. ഇവിടെ നമ്മളോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ പറയാനും മറ്റുള്ളവന്റെ പച്ചയറച്ചു തിന്നാനും കൂട്ടുകാർ കാണും, അപ്പുറത്തെ വീട്ടിൽ ഇത്താത്ത കാണും, സുബേർ കാണും, കാദർ കാണും. പക്ഷേ അല്ലാഹുവിന്റെ മഹർഷറയിലേക്ക് ചെല്ലുമ്പോ ആരുണ്ടാവില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും. യൗമയദോ ആദമും വാ അംബിയാ നഫ്സി 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 നഫ്സിയാ. അവിടെ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണല്ലോ ആ നിൽക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ നിൽക്കുന്നത്, എന്റെ ഉപ്പ ഇന്ന മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ എന്റെ നോമ്പ് പോയുപ്പാ, എന്റെ നമസ്കാരം പോയുപ്പാ, എന്റെ സ്വതക്ക പോയുപ്പാ. ഇപ്പോ ഒന്നുമില്ലാതെ ഒരമലുമില്ലാതെ ദുനിയാവിന്റെ പുറത്ത് കൂടിയിട്ട് ഞാൻ സഞ്ചരിച്ചപ്പോ ഒരുപാട് സ്വതക്കയുണ്ടായിരുന്നു, ഒരുപാട് നോമ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നാഹറത്തില് ഈ മഹർഷറയിൽ എനിക്കൊന്നുമില്ല ഉപ്പാ, ഒന്ന് സഹായിക്കുമോ ഉപ്പാ എന്നുപ്പയോട് പറയുമ്പോ ഉപ്പ പറയുന്നു, നഫ്സി 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 നഫ്സിയാ. ഉപ്പാന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. പിന്നെയാണോ മോനെ നിന്റെ കാര്യം? അവിടെ ഇന്നിപ്പോ നമ്മൾ ഇനി വാരിയെടുത്ത് ഇനി ഇന്നിപ്പോ നമുക്ക് 40 വയസ്സായാ പോലെ നമ്മളെ വാരിയെടുത്ത് നടക്കുന്ന ഉപ്പാണെങ്കിലും ഉമ്മാണെങ്കിലും അവിടെ രക്ഷയില്ല. അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടണം. എന്നാൽ മാത്രമേ നമ്മൾ വിജയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞല്ലോ, എന്താ പറയുമോ പറയുമോ സ്വഹാബിയോരെ, ഇന്നോ റബ്ബിലേറ്റം ശ്രേഷ്ഠമായത് ചൊല്ലുവീരേ. പൂനിലാവോടൊത്ത് സ്വാഹത്തു ചെന്നേ, ഉരന്തൈ നബിയുടത്ത് ചൊടുത്തു ചാട്ടവർ പാടിടുന്നേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലല്ലാഹി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞല്ലോ, നബിയേ
നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയെന്ന് പറയുമോ നബിയേ? നമ്മുടെ കാര്യം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് ഓരോരോ സഹാബിമാരും പരസ്പരം വിളിച്ചു പറഞ്ഞപ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂലുകളെ പഠിപ്പിച്ചു കൊടുത്തു, ഇത്തഖൂ അല്ലിസാ, നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, എന്നാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹശ്ശറയിന് വിജയമാണ്. അതല്ലാതെ ഇനിയിപ്പോ നിങ്ങളുടെ നോമ്പുമായി നിങ്ങൾ ചൊല്ലുകയാണ്, നിങ്ങളുടെ സദഖയുമായി നിങ്ങൾ ചൊല്ലുകയാ, നിങ്ങളുടെ ഇബാദത്തുകളുമായി ചെല്ലുന്നു, പക്ഷേ എവിടെ പോയി മോനെ നിന്റെ നോമ്പും നിന്റെ നമസ്കാരവും ഒക്കെ? എല്ലാ നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള സുബൈദാനെ കുറിച്ച് കുറ്റം പറയുമ്പോ, കാദിറിനെ കുറിച്ച് കുറ്റം പറയുമ്പോ, ഒരുപക്ഷെ അവനിക്ക് ഒരു ഇബാദത്തിനില്ല എങ്കിൽ അല്ലാഹുവിന്റെ മഹശ്ശറയിലവൻ വന്നു നിൽക്കുമ്പോ ഇതാ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് എന്റെ പച്ചയറച്ചിരുന്നവനാണ് റബ്ബേ, അവനെ ഒന്ന് പിടിച്ചു നിർത്തല്ലാ, കാണാത്ത കാര്യം കണ്ടെന്ന് പറഞ്ഞവനാണല്ലാ, അവനെ ഒന്ന് പിടിച്ചു നിർത്തല്ലാ എന്നിങ്ങനെ പറയുമ്പോ നിന്റെ നോമ്പെടുത്തു കൊടുക്കുന്നു പെങ്ങളെ, നിന്റെ സ്വതക്ക എടുത്തു കൊടുക്കുന്നു പെങ്ങളെ, നിന്റെ ഓരോരോ അമലുകളും എടുത്തു കൊടുക്കുമ്പോ പിന്നെ ഒന്നുമില്ലാതെ ആ മഹശ്ശറയിൽ നെട്ടോട്ടമോടേണ്ട ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിലോ അല്ലാഹുവിന്റെ നബിതങ്ങൾ സ്വഭാവത്തിനോടും പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ നിങ്ങളെ നാക്കിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെന്നല്ല കുല്ലു ഷഹറാ, എല്ലാ മാസത്തിൽ അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മരണപ്പെട്ടാലും എടാ ചെറുപ്പക്കാരാ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചിരുന്നവനാണെങ്കിൽ അല്ലാഹുവിന്റെ മഹശ്ശറന് എളുപ്പമാണ് എന്ന് പുണ്യപൂമാൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതെന്താ ഒന്നാം രണ്ട ആളുകൾ സ്വലാത്തിലിട്ട് അങ്ങനെ ഉറക്കെ എല്ലാവരും ഇൻഷാല്ലാ ഉറക്കെ ചൊല്ലിക്കൂടി, ഈ ഒരു സ്വലാത്തിലൂടെ അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് എനിക്ക് എത്തണം എന്നൊരു ചിന്തയോടുകൂടി ചൊല്ലിക്കൂടി, അള്ളാഹു തആല അതിനുള്ള തൗഫീക് തരട്ടെ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ എല്ലില്ലാത്ത അവയവുണ്ടല്ലോ, നമുക്ക് നാളെ അള്ളാഹുവിന്റെ കത്തിക്കാണെന്ന നരകത്തിലേക്ക് പോകാനും അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോകുവാനും ഈ നാക്ക് കാരണമായി പറ്റും. പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരു നല്ലൊരു പരിശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനമുള്ള ചെറുപ്പക്കാര സഹോദരങ്ങള്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കൊരു രക്ഷയുമില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഖുർആനായത്തൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു جاءكم فاسق بنبع فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. الله رب العزة تنبران قرآن آر يمدان النريو سهودران لا إله إلا الله എന്ന വിശുദ്ധമാക്കപ്പെട്ട് കലിമത്ത് തൗഹീദ് മനസ്സിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ നമ്മള്. ഇങ്ങനെയുള്ള മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയാ, ഏതെങ്കിലും ഒരു പാപിയായ മനുഷ്യൻ, ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ അത് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാതെ വളരെ വ്യക്തമായി അന്വേഷിച്ചോ. നമുക്ക് പറയാൻ പോണ്ട ഒരു മനുഷ്യനെ കുറിച്ച്, നമ്മുടെ വീട്ടിന്റെ അല്ലേ പോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ളവർ, ആരെ കുറിച്ചും ഒന്ന് പറയണ്ട, ഒരു കാര്യവും പറയാൻ പോണ്ട. നമുക്ക് നമ്മുടേതായ കാര്യം, നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് തസ്ബീഹുകൾ, ഒരുപാട് ദിക്റുകൾ ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് കിട്ടി സഹോദര. അല്ലാതെ ഇപ്പോ നമ്മൾ ഒരാളുടെ നീ എന്റെ കാര്യം ഇങ്ങനൊക്കെ എടുത്ത് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സത്യം ചെയ്ത് പറഞ്ഞ മനുഷ്യൻ ഈ ഞാൻ അങ്ങനത്തെ കാര്യം മുണ്ടിട്ടില്ല, ഞാൻ നിങ്ങളൊരു കാര്യം മിണ്ടിയിട്ടേ ഇല്ല,
പക്ഷേ മാ യഗ്ഫിറു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ് ഖുർആനായത്. നീ ഇന്നിത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും രണ്ട് മലക്ക് നിന്റെ വലതും ഇടതുമായിട്ട് ഇരിപ്പുണ്ട്, അപ്പൊ രേഖപ്പെടുത്തും. ആ സമയത്തെഴുതും, പിന്നങ്ങോട്ട് മാറൂല. നീ ഇനി ഇവിടെ ഒരു പക്ഷേ പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിക്ക് മുന്നിൽ ഈ രണ്ട് മലക്ക് അല്ലാതാ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാ കണക്കണ. എന്ത് പറയും സഹോദര? ഒന്നും പറയണ്ടാവില്ല. അവിടെ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്ത സാധനത്തിനെ സൂക്ഷിക്കുക. അത് കാരണമായി പുണ്യ റമളാനിൽ ഒരുപാട് ഖുർആൻ ശരീഫിനെ അങ്ങോട്ട് പാരായണം ചെയ്യുക. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല പറയാ كل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഒക്കെ ഖുർആനായിട്ട് ഞാൻ ഓതുന്നേ. അതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ഓതി വരുന്നതിന്റെ കാര്യം നമ്മുടെ നാക്കിനെ സൂക്ഷിച്ചു അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വല്ലാത്ത പാപത്തിന്റെ പെടുങ്കുഴിയിലേക്ക് നമ്മൾ ചെന്നുവിട്ട് പോകും. അല്ലാഹു തആല ചോദിക്കാൻ, നിന്റെ സ്വന്തം സഹോദരനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, അവൻ്റെതായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളെടുത്ത് പറയരുത്. ഒരു ചത്തൊരു ശവം കിടക്കുന്നു, ആ ഒരു ശവത്തിന് തിന്നാൻ ഇഷ്ടപ്പെടുമോ എന്ന് അല്ലാഹു തആല ചോദിച്ചുകൊണ്ട് മുസ്ലിമേ നമ്മളോട് പറയാ, അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ലല്ലോ. അല്ലേ സഹോദര ചിന്തിച്ചു നോ, ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ശവം കിടക്കുന്നു, നമ്മൾ മൂക്കൊത്തിക്കൊണ്ട് പോകും അല്ലേ? എന്നാൽ ഇതിനേക്കാൾ കഷ്ടമാ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ, നിന്റെ സഹോദരന്റെ, നിന്റെ സഹോദരിയുടെ, നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോ, പ്രിയപ്പെട്ട പെണ്ണേ പോയി നമ്മുടെ കാര്യം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ്സമാ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൽഹു മസ്ഊല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഖുർആൻ ശരീഫാ, എടാ നിന്നോടാരെങ്കിലും എന്തെങ്കിലും എന്തുകൊണ്ട് വിളിച്ചു പറയുമ്പോ വാതോരാതെ പുലമ്പുമ്പോ, എടോ ഞാനും കണ്ടതാണ് കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എടുത്ത് ചാടല്ല മോനേ, ഇവിടെ ഒരു പക്ഷേ നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കില് നാളെ അല്ലാഹുവിന്റെ കോടതി നിനക്ക് രക്ഷയില്ല മോനെ. അല്ല പറയാ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്കറിവില്ലാത്തൊരു കാര്യത്തിൽ നീ നിൽക്കല്ലേ. ഇന്നസ്സമാ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൽഹു മസ്ഊല. പൊന്നു മോനെ നിന്റെ ചെവിയുണ്ടല്ലോ, ആ ചെവി കൊണ്ട് നീ കേൾക്കുന്ന കാര്യമുണ്ടല്ലോ, നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമുണ്ടല്ലോ, നിന്റെ മനസ്സിന്റെ മനോമുഖത്തിൽ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കുന്ന കാര്യമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ അവന്റെ മഹശറയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കപ്പെടുമ്പോ, ഞാനങ്ങനെ പറഞ്ഞില്ല അല്ലാ, ഞാനങ്ങനെ കേട്ടിട്ടില്ല അല്ലാ, ആരെക്കുറിച്ചും ഒന്ന് ഞാൻ പുലമ്പിയിട്ടില്ല അല്ലാ, ആരെക്കുറിച്ചും മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ എന്നവിടെ നിന്ന് പറയുമ്പോ, أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എവിടെ രക്ഷപ്പെടാൻ പറ്റും? രക്ഷയില്ല മുസ്ലിമേ.
ഒരു രക്ഷയുമില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരിക്കലും ഒരു മനുഷ്യർക്കും ഉണ്ടാകാതെ അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് സഹോദരങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നു അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫും ലോകത്തിന്റെ നേതാവിന്റെ ഹദീസുമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിൽ വെച്ചുകൊള്ളുക. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാ മാസം വരുന്നല്ല അല്ലാഹ്, എല്ലാ പാപങ്ങളും ഞാൻ അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്ന റഹ്മാനെ, എന്റെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കാന്ന് കരഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും പറയരുത്. നീ അറിഞ്ഞില്ലേ മറ്റേ പിന്നെ നമ്മളെ പിന്നെ കൊച്ചാപ്പ അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തൊന്ന് ആ ഞാനും കണ്ട ഓക്കെ. അതല്ല എനിക്കറിയില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മാറിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സ്വർഗത്തിൽ സുന്ദരമാക്കപ്പെട്ട ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോ ആദ്യം കാണുന്ന വെട്ടമല്ല പ്രകാശമല്ല കാണുക, നിന്നെ തിളങ്ങും സുന്ദര ദീനിൽ പൂർണ്ണ പ്രകാശമാ സ്വർഗമതിൽ അമ്പിളി തോഹ നൂറുള്ള മുസ്തഫ നബി അവർ ചൊല്ലിയതാദ്യം കണ്ടു മദീനത്താണ് ചൊല്ലി സ്വഹാബ അംബരമായൊരു നൂറുള്ള ആ വിളക്ക് ആർക്കെന്നറിയോ? ഒരു കാര്യം ഒരാൾ ചെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കുന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വർഗത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കുറയ്ക്കേണ്ട പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒന്നിലേക്കും പോകണ്ട സഹോദരാ, നമ്മൾ ചെയ്തില്ല എന്ന് മഹ്ശറിൽ വെച്ചുകൊണ്ട് പറഞ്ഞാ രക്ഷപ്പെടാൻ പറ്റില്ല. എന്തെന്നറിയോ? കൈകാലുകളേക്ക് അല്ലാഹു തആല അങ്ങോട്ട് പറയിപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ നാക്കിന് നമ്മുടെ വായ അല്ലാഹു തആല അങ്ങോട്ട് സീലി വെക്കും. പറയും അല്ലാ ഞാൻ കേട്ടു, കൈയെഴുന്നേറ്റ് അല്ലാ ഞാൻ കേട്ടത് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. അപ്പുറത്തെ സുബയാത്താനെ കുറിച്ച് ഇവൾ ഇന്ന പോലെ പറഞ്ഞ് ഞാൻ കേട്ടാണ് കൈ സംസാരിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ ചിന്തിക്കുക, ചിന്തിച്ച് പഠിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ. പുണ്യ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിക്കുകയാണ് മാ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്. അല്ലാഹുവിലും മന്ദി ദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കാര്യങ്ങൾ മാത്രം പറയട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതെ അവൻ നല്ലതുപോലെ നിശബ്ദനായ ഇരുന്നു കൊള്ളട്ടെ. പുണ്യ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിച്ചത്. എന്നാലോ എല്ലാം കേട്ടു, ഒരുപാട് ഖുർആൻ ആയത്ത് കേട്ടു, ഒരുപാട് ഹദീസുകൾ കേട്ടു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, എന്നിട്ടും മണ്ടയിൽ കയറാത്ത മനുഷ്യരെ, മനസ്സുള്ളവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെയും എന്ന് വിളിച്ചുകൊണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രായീൽ അലൈഹി സ്വലാത്ത് വസ്സലാം പോവുകയാണ് ലമ്മാ ഒരു ജബി മറത്ത് ബി ഖൗമിൽ ലഹും മഗ്ഫാറു മിൻ നുഹാസ് യഖ്മിശൂന വുജൂഹും വസുദൂറഹും ഫഖുൽതു മൻ ഹൗലായ ജിബ്രായീൽ قال هؤلاء الذين يأكلون لحوم الناس ويقعون في أعراضهم ലോകത്തിന്റെ നേതാവിന്റെ വാക്കാട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നസറുൽ നമീ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്ത് വസ്സലാം പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാഴ്ച കണ്ടുപോയി. എന്താണ് കാഴ്ച എന്നറിയോ? ഒരു കൂട്ടം മനുഷ്യരെയാണ് കാണുന്നത്. എങ്ങനെയുള്ള ആളുകൾ എന്നറിയോ? ലഹും മഗ്ഫാറും മിൻ നുഹാസ് അവർക്ക് ചെമ്പിനാളുള്ള നഖങ്ങളുണ്ട്. ആ നഖങ്ങൾ കൊണ്ട് യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും അവരുടെ മുഖങ്ങൾ ഇങ്ങനെ മാന്തിക്കീറുകയാ അവരുടെ മാറിടങ്ങൾ അവരുടെ നെഞ്ചിങ്ങനെ വലിച്ചു പിളർക്കുക
അല്ലയോ ജിബ്രീലേ ഇതാരാണ് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂൽ തങ്ങളോട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ ജനങ്ങളുടെ മനുഷ്യരുടെ പച്ച ഇറച്ചി ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് സ്വന്തമായിട്ട് അവരുടെ മുഖങ്ങളെ ഇങ്ങനെ വലിച്ചു കീറുക അവരുടെ മാരടങ്ങൾ വലിച്ചു കീറുക എന്ന് നസലുൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വലാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഏഷണിയും ഗീബത്തുമായി മനുഷ്യരെ ഉമ്മമാരെ മുന്നോട്ട് പോയാൽ പരാജയത്തിന്റെ പടുകൊഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകും അല്ലാഹു തആല നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിച്ചുള്ളൂ എടാ മനുഷ്യ നീ ഒരുപാട് കുറ്റി അല്ലാഹുവിലേക്ക് നീ പശ്ചാത്തപിച്ചു മടങ്ങ് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് അല്ലാഹുവേ ഇന്ന മനുഷ്യനെ കുറിച്ച് ഞാന് കുറ്റം പറഞ്ഞു റബ്ബേ എനിക്ക് നീ പൊറുക്കണമല്ല എവിടെ അല്ല പുറത്തേരൂ അല്ല പൊറുക്കോ ഇല്ല കാരണം എന്താ ലോകത്തിന്റെ നേതാവിന്റെ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട് എന്തെന്നറിയോ ഖാല നബിയുന മുഹമ്മദ് മുസ്തഫ സ്വലാത്തില്ലേ മനുഷ്യരെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ ഒരാളെ കുറിച്ച് കുറ്റം പറയാ അവന്റെ ഏഷ്യൻ ഇങ്ങനെ പറഞ്ഞു നടക്കുക അത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് എന്ന് അവിടുത്തെ സ്വഹാബത്തിനോട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആരു അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു നബിയെ കൈഫയാ ാണ് നബിയേ വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റം ഇതാകുന്നത് നബിയേ അല്ലാഹുവിന്റെ റസൂല പഠിപ്പിക്കുന്നു ഒരു മനുഷ്യനതാ വ്യഭിചരിക്കുകയാണ് അങ്ങനെ വ്യഭിചരിച്ചു കഴിഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ അല്ലാഹു തആല അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയാണ് പക്ഷേ പ്രിയപ്പെട്ട പെണ്ണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ കൈ നിട്ടുകൊണ്ട് പറയുന്നതല്ല ഒരിക്കലും പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ാണ് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ വിചരിച്ച അല്ലാഹുവിലേക്ക് അവൻ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോ അല്ലാഹുവിന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നു പക്ഷേ നീ ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാ അല്ലാഹുവിലേക്ക് ചെന്നിട്ടു റബ്ബേ ഇന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞല്ല വളരെയേറെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ല വളരെയേറെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു റബ്ബേ എനിക്ക് പൊറുക്കല്ല ചെറുപ്പക്കാര എന്തുകൊണ്ട കാര്യം നബി തങ്ങൾ പഠിപ്പിക്കുന്നു ആരെ കുറിച്ചാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത് ആ മനുഷ്യനോട് ചെന്നുകൊണ്ട് സഹോദര ഞാൻ നിന്നെ കുറിച്ച് ഇന്ന കാര്യം പറഞ്ഞു നീ എനിക്ക് മാപ്പ് തരണം ആ മനുഷ്യൻ അല്ലാഹു തആലക്ക് എല്ലാ പിന്നെ ഹൈറും വറക്കത്തും ചൊരിയും ഞാനൊക്കെ മാപ്പാക്കി അപ്പോ ഈ അല്ലാഹു തആല എന്ത് ചെയ്യും ഈ മനുഷ്യനിക്ക് പുറത്തു കൊടുക്കും അങ്ങനെയല്ല അവൻ സ്വന്തമായ അല്ലാ ഇന്ന മനുഷ്യനെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി നീ എനിക്ക് മാപ്പതാ അല്ല എന്ന് പറഞ്ഞ അല്ല സ്വീകരിക്കില്ല ആദ്യം ആരെ കുറിച്ചാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം ആ മനുഷ്യനോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ച് ആ മനുഷ്യൻ പൊരുത്തപ്പെട്ട് തന്നാല് മാത്രമേ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനക്ക് പൊരുത്തപ്പെട്ട് തരുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ചെറുപ്പക്കാര സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ വീട്ടിനപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ ഉള്ളവരെ അറിയാതെ നമ്മൾ പലതും പറഞ്ഞു ഒരു നാണവും വിചാരിക്കണ്ട ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ
നമ്മൾ ചെന്നിട്ട് സഹോദര സഹോദരി ഇന്ന കാര്യം ഞാൻ പറഞ്ഞു പോയി, നീ എനിക്ക് മാപ്പ് തരണം, പുണ്യമാക്കപ്പെട്ട റമളാ മാസമാണ് കടന്നു വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നീ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തന്നാൽ അല്ലാഹു തആല എനിക്ക് പൊരുത്തപ്പെട്ടു തരും എന്നൊക്കെ പറഞ്ഞാൽ സഹോദര ഓക്കെ. നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല അൻഹു, ആ ഉക്കാസ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം കേൾക്കാത്തവരില്ലല്ലോ. സാഹചര്യം കൊണ്ട് ഞാനെന്ന് പറയട്ടോ സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ അല്ലാഹുവിന്റെ നബി തങ്ങളെ സ്വഹാബാക്കൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, എന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും പ്രതികാരം ചോദിക്കാനുണ്ടോ? സ്വഹാബത്ത് ഞെട്ടി, സ്വഹാബാക്കൾ അമ്പരന്ന് പോയി, എന്റെ ഇടയ്ക്ക് അല്ലാഹുവിന്റെ നബി തങ്ങളോട് പ്രതികാരം ചോദിക്കുകയോ? സ്വഹാബാക്കൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ എന്താണ് അവിടെ നിന്ന് പറയുന്നത്? നബിയേ ഈ സമയത്ത് പ്രതികാരം ചോദിക്കാനോ? പുണ്യ നബിയേ ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉക്കാശ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലുള്ളാഹ അങ്ങൊരിക്കൽ സഫ് ചൊവ്വായി കൊണ്ട് നിൽക്കുമ്പോ അങ്ങയുടെ കയ്യിലിരുന്ന ഒരു കുന്തം കൊണ്ട് ഒരു വടി കൊണ്ട് അങ്ങനെ കുത്തി, നബിയേ അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചോദിക്കണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പ്രതികാരം ചോദിക്കാൻ വേണ്ടി പോയ ഉക്കാശയുടെ ചരിത്രങ്ങൾ കേട്ടവരാണ് പഠിച്ചവരാണ് നമ്മള്. കണ്ടോ, ഒരു മനുഷ്യനെ പോലും കുറ്റം പറയാത്ത, ഒരു ജീവികളെ പോലും നോവിക്കാത്ത സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാന സമയമെടുത്തപ്പോ പ്രതികാരം ചോദിക്കുകയാ. എങ്ങനെ എന്നറിയോ? എന്നോട് ആർക്കെങ്കിലും പ്രതികാരം ചോദിക്കാറുണ്ടെങ്കിലും ചോദിച്ചു കൊള്ളുക. ആരാ പഠിപ്പിക്കുന്ന പുണ്യ നബി? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ആർക്കെങ്കിലും പ്രതികാരം ചോദിക്കാൻ നിങ്ങൾ ചോദിച്ചൊള്ളുക. നിങ്ങൾ ചോദിച്ചൊള്ളാൻ പറഞ്ഞു. ആരാ? പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അതിനേക്കാളെ പിന്നെ എത്രയോ അധപ്പതനത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്നും ചോദിക്കേണ്ടവരില്ലേ സഹോദരങ്ങളെ? അല്ലാഹു തആല കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അല്ലാഹു തആല നമുക്ക് ഏവർക്കും ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇൻഷാല്ല ഒരു നാണവും വിചാരിക്കണ്ട കൂട്ടുകാരാ, ഞാൻ ഇന്നത് പറഞ്ഞു പോയി അറിയാതെ പെട്ടുപോയ. അതുകൊണ്ട് ഇൻഷാല്ല അള്ളാഹുവിനോട് നീ എനിക്ക് മാപ്പാക്കി തരണം. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാള് വന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചാൽ പള്ളി ഗമേട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഇല്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ നരകത്തില് അവനക്കൊരു വിറ കഷ്ണമുണ്ട്. ആ കഷ്ണം അവന്റെ ആയിരിക്കുന്ന നെറ്റിയിൽ ഇങ്ങനെ വന്ന് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞിരിക്കും. ഒരു ഇതുമില്ല, ഇങ്ങനെ എറിയും, അതങ്ങോട്ട് കയറും, അപ്പുറത്ത് വരും, വീണ്ടും അതേപോലെ കറങ്ങി വരും. അതുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ ഉള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം, പൊരുത്തപ്പെട്ട് കൊടുക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ പഠിക്കണം. അല്ലാഹു തആല എന്താ പറഞ്ഞേ? الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. അല്ലേ, നമ്മളൊക്കെ ഒരുപാട് വായിച്ചവരാണ്, പഠിച്ചവരാണ്, ഒരുപാട് വാദങ്ങളിൽ കേട്ടവരാ. എന്തുണ്ടായി? ഒരുപാട് ആളുകൾ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പുണ്യ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഇറച്ചി തിന്ന, നല്ല രുചിയുണ്ട്, ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം മനുഷ്യർ, ഇങ്ങനെ ഉള്ളവരുണ്ട് എന്നുണ്ട്. അള്ളാഹു തആല പഠിപ്പിക്കുകയാണ് ഒരു കാര്യം ഇങ്ങനെ മോശമാക്കാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു തആല പറയാ, ഇല്ലദീന ആമനു, ആരാ? അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരാ, മുഅ്മിനുകൾ തന്നെയാണിത്.
വേറെ ആരെ നമ്മൾ പഠിക്കണ്ടാരില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് മനസ്സിൽ അടിപറയിട്ട് കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ച മുസ്ലിമുകൾ തന്നെയാണ് അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്, ലഹും അദാബുൽ അലീമ ഫിദ്ദുനിയാ വൽ ആഖിറ. എവിടെ? ഇവിടെ മാത്രമല്ല, ആഖിറത്തിന് മാത്രമല്ല, ഇവിടെ വെച്ചും കിട്ടും, ആഖിറത്തിൽ വെച്ചും കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അപവാദം പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ വിട്ടുപോയ ആളാണ് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു. ആ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ പാടിയ ആളാണല്ലോ. അങ്ങനെ ഉള്ളതായ ആ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അറിയാതെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയപ്പോ അറിയാതെ പെട്ടുപോയപ്പോ അവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്നറിയോ? ഫഖദ് ദഹബ ബസറഹു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണിന്റെ കാഴ്ച അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല ഈ ഒരു സംഭവം അറിഞ്ഞു. ഉടൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അയ്യു അദാബിൻ അശദ്ദു മിൻ അഅമ, അന്ധനേക്കാൾ ഇനി എന്ത് ശിക്ഷയാവുള്ളത്? ഇപ്പോ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെറു കണ്ണിന് കാഴ്ച കൊടുക്കും, അല്ലാഹു തആല കാഴ്ചയില്ലാത്തവരുടെ കണ്ണ് അല്ലാഹു തആല കാഴ്ച കൊടുക്കുമാറാകട്ടെ. എന്ത് ശിക്ഷയാണ് അല്ലാഹു തആല കൊടുക്കുക? അവന്റെ കണ്ണിന്റെ കാഴ്ച പോയില്ലേ? ആരാണ് ഹസാൻ ഇബ്നു സാബിത്? നബിതങ്ങളെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വാനോളം പാടിയ ആ ഹസാൻ ഇബ്നു സാബിത് തങ്ങളാണ്. വാജ്മലു മിൻക ലം തറാ ഖത്തു ഐനീ വഹസന മിൻക ലം തലിദു നിസാഉ. ഈ പുണ്യ നബിയുടെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാണ്, എത്രയോ സുന്ദരനാണ്, കോമളനാണ്. ഈ നബിതങ്ങളെ പോലെ ഉള്ളൊരു മനുഷ്യനെ ഒരു ഉമ്മ പോലും പ്രസവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വാക്കുകള് പാട്ടുകളായിട്ട് ഇങ്ങനെ പാടിയ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല ഉണ്ടല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ അറിയാതെ വെട്ടിപോയപ്പോ ഫഖദ് ദഹബ ബസറഹു, അവിടത്തെ കണ്ണിന്റെ കാഴ്ച അങ്ങ് പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അറിയാതൊരു കാര്യം പറയല്ലേ ആദ്യം ഞാൻ ഓതിയല്ലോ, എന്തെങ്കിലും കേട്ടാൽ അതേ പ്രകാരം ശനിയാണെന്ന് പറയല്ലേ അല്ല പറയുന്ന ഫത്തബയ്യനോ. എടാ നീ എന്തും കേട്ടുകൊണ്ട് വൃത്തികേടുകൾ പുലമ്പിക്കൊണ്ട് പറയാതെ വ്യക്തമായി അന്വേഷിക്കുമോനെ? അല്ലാതെ ഖുർആൻ വാക്യത്തെ എനിക്കോ നിങ്ങൾക്കോ തകർക്കാൻ പറ്റില്ലല്ലോ, അതിനംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളോട് പറഞ്ഞത് നാക്കിന്റെ വിഷയമാണ്, പുണ്യ നബിതങ്ങൾ പഠിപ്പിച്ചതും നാക്കിന്റെ വിഷയമാണ്. അതുകൊണ്ട് സഹോദരാ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദ് മനസ്സിൽ ഉറച്ചുകൊണ്ട് നാവുകൊണ്ട് ചൊല്ലിക്കൊണ്ട് മരിക്കണോ? നീ ഒന്ന് ചൊവ്വാക്കാ നോക്കെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ മനസ്സിനെ ഒന്ന് ചൊവ്വാക്കടാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ. ഇന്ന് പല സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോ പല കൂടിയിരുന്നു കൊണ്ട് സംസാരിക്കാറുണ്ടല്ലോ, അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അല്ലാനെ കുറിച്ച് പറ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നബിതങ്ങളെ കുറിച്ച് പറ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അതല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ച് പറയല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാക്കിനെ സൂക്ഷിച്ച അല്ലാതെ റസൂലെ പഠിപ്പിക്കുന്ന മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി അവനിക്ക് മരിക്കാൻ കഴിയും. നാവിനെ സൂക്ഷിച്ചാൽ അവൻ മരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അവനിക്ക് മരണപ്പെടാൻ കഴിയുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അന്നല്ലദി വലദതുകവും والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في
ഹാലി മൗതിക ലാഹിക മസ്റൂറ അന്ദല്ലദി വലദതുക ഉമ്മുക ബാഖിയ പ്രിയപ്പെട്ട കൂട്ടുകാരാ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാരെ നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് കടന്നു വരിക ഉമ്മ മരണത്തോട് മല്ലടിക്കുന്ന വേദനിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രസവിക്കുമ്പോ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് കടന്നു വരിക അതുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ് നിന്നെ നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം കൂടി വാരിയെടുത്തിട്ട് ഒരു കട്ടിലിലോ തുണിയിലോ പൊതിഞ്ഞു വെക്കുമ്പോ അവരിങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് ഒരു പുതിയൊരാളാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ എത്രയോ സുന്ദരനാണല്ലോ എത്രയോ സുഖനാണല്ലോ അങ്ങനെ സന്തോഷിക്കുകയാണ് എല്ലാ ആളുകളും ഇങ്ങനെയുള്ളൊരു കാലഘട്ടം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി ഇനി നമുക്കൊരു കാലഘട്ടം വരാനുണ്ടല്ലോ ആ കാലഘട്ടത്തിന് വേണ്ടി പരിശ്രമിക്കണം ഫജ്ഹദുലി നഫ്സിക അന്തകൂന ഇദാ ബഖൂ ഫി ഹാലി മൗതിക ലാഹിക മസ്റൂറ കുറെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പൊട്ടിക്കരയാ നീ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന സമയം ആ സമയത്ത് എല്ലാവരും കൂടി വന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കരയാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാര് വന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയാറുണ്ട് ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ട് കരയാറുള്ള പെണ്ണേ എന്നാല് പഠിച്ചോ ഫജ്ഹദുലി നഫ്സിക അന്തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറ എല്ലാവരും വന്നുകൊണ്ട് തേനലടിച്ചുകൊണ്ട് കരയുമ്പോ വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയുമ്പോ നീ പുഞ്ചിരിയോടുകൂടി മരിക്കണോ അങ്ങനെ പുഞ്ചിരിയോടുകൂടി മരിക്കാനാണ് കവി നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് എത്ര ആളുകളാ ഇന്ന് പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന ചെറുപ്പക്കാരാ ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി മരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഒന്നാമതായിട്ട് പഠിപ്പിച്ച കാര് എടാ നിന്റെ നാക്കിനെ നീ സൂക്ഷിച്ചോ പരിശുദ്ധ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലമ ആലൻ നൂറിൽ നബീ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീ അല്ലാഹുവേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നീ തൗഫീഖ് നൽകല്ലോ പുണ്യമാക്കപ്പെട്ട റമദാ മാസത്തിലല്ലോ ഹൃദയത്തിൽ കറുത്ത പുള്ളികളില്ലാതെ സുന്ദരമായി റമദാ മാസം കിട്ടുന്ന ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ നമ്മളെ നീ പെടുത്ത റബ്ബേ ഇമാ നൽകല്ലോ ഐശ്വര്യം നൽകല്ലോ ബിഹഖ് നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അൽ ഇസ്തിഗ്ഫാർ ബില്ലാഹ് അല്ലാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുക ആദ്യം പറഞ്ഞ ആ ഒരു പശ്ചാത്താപമല്ല ആ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ച് അദ്ദേഹം പൊരുത്തപ്പെട്ടാൽ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കൂ ഇനി പറയാൻ പോകുന്നത് നമ്മൾ അറിയാതെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരുണ്ട് ആ കുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റു അല്ലാ ഇന്ന കുറ്റം ഞാൻ ചെയ്തു പോയി റബ്ബേ നീ എനിക്ക് മാപ്പ് തരണം അല്ലാഹുവേ അല്ലാഹുവേ എന്റെ നോമ്പ് എന്റെ നമസ്കാരം ഒക്കെ അല്ലാ നിനക്ക് ഇഷ്ടപ്പെട്ട അമലുകളാക്കി നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ റഹ്മത്തിന്റെ മാലാകമാര് സദാ സമയത്ത് നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ
നമ്മളിങ്ങനെ എപ്പോഴും പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ സഹോദര നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ പോകും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടത്. ഇങ്ങനെ കണ്ണുനീർ തുള്ളി, ഒരു തുള്ളി കണ്ണുനീര് ഭൂമിലോത്തേക്ക് വീഴുമ്പോ മൂസ നബിയും കരഞ്ഞതാ പറഞ്ഞുവല്ലോ, ഉടനെ അമ്പിളി സ്വീറാത്തതാ തെളിഞ്ഞുവല്ലോ, പൂമണം വീശും മുസ്തഫായോ നബിയോ അമ്പിളി കതിർ തിങ്കള നബി പൂനിലാവോ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളും പഠിപ്പിക്കുന്നടാ, റമദാൻ എത്തുന്നതിന് തൊട്ട് മുമ്പായി പശ്ചാത്തപിച്ചു മടങ്ങുമോനെ കുഞ്ഞി നബിയെ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പശ്ചാത്തപിക്കുന്ന സമയത്ത് നിന്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് വന്നു കൊള്ളട്ടെ. എന്താ വെളിയുള്ളവരോടല്ല, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നീ പൊരുത്തം ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും നീ പൊരുത്തം ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചോ, ഇങ്ങനെ പരസ്പരം നിന്റെ കൂട്ടുകുടുംബാദികളോടൊക്കെ നീ പശ്ചാത്തപിച്ചുകൊണ്ട് അവരോട് പൊരുത്തം ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാ. ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചോ ചെറുപ്പക്കാരാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം ഉണ്ടല്ലോ. അല്ലാഹുവേ യഥാർത്ഥമായിട്ട് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പെടാ, എനിക്ക് നീ സൗഭാഗ്യം താ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, കണ്ണുകളിൽ കൂടി കണ്ണുനീര് വീട്ട് ചെറുപ്പക്കാരാ. ഇന്ന് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീര് വീഴാറുണ്ടല്ലോ, ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീര് വീഴാറുണ്ടല്ലോ. എന്തിനേറെ പറയുന്ന മനുഷ്യ, നമുക്കിന്ന് കറിയാവുള്ള കണ്ണുനീരില്ലല്ലോ, അതാ കല്ല് പോലും കരഞ്ഞു പോയില്ലേ. അന്നൊരു കല്ല് കരഞ്ഞു പോയി, ആ കരഞ്ഞ കല്ലിന്റെ കണ്ണുനീരാണ് ഇന്നുള്ള മുഴുവൻ നദികളും പുഴകളും. അന്നൊരു കല്ല് കരഞ്ഞു, ആ കരഞ്ഞിട്ടുള്ള കല്ലിന്റെ കണ്ണുനീരാണ് ഇന്നുള്ള മുഴുവൻ ആറുകളും തോടുകളും. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ഒരു കല്ലിരുന്ന് ഇങ്ങനെ കരയാ, അതങ്ങനെ മനസ്സിലാവും. അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുത്തു, അങ്ങനെ അത് മനസ്സിലായി. കല്ലിരുന്ന് കൊണ്ട് കരയും, അവിടേക്ക് പോയി എന്നിട്ട് ചോദിച്ചു, അല്ല എന്തിനാ നീ കരയുന്നേ, എന്തിനാ നീ കരയുന്നേ? ആ സമയത്ത് അവിടെ നിന്ന് ഓതി കേൾപ്പിച്ചു, അല്ലയോ ഈസ നബിയേ അൽഹമനി റബ്ബി വഖൂദുഹൽ നാസു വൽ ഹിജാറ, അൽഹമനി റബ്ബി വഖൂദുഹൽ നാസു വൽ ഹിജാറ. ഈസ നബിയേ ഞാൻ കരയുന്ന എന്തിനാണെന്നല്ലേ അവിടെ നിന്നോട് ചോദിച്ചത് കേട്ടോ, അല്ലാഹു തആലനെ കരയിപ്പിച്ചു തന്നല്ലോ, നാളെ അല്ലാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തില് കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ് കല്ല് കളയാൻ, മനുഷ്യരെയാണ് കല്ല് കളയുന്നത്. അങ്ങനെയുള്ള ആ ഒരു കല്ലിലെങ്ങാണം ഞാൻ പെട്ടുപോകുമോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. ഇന്നിപ്പോ മനുഷ്യരെ ചിന്തിക്കാനും ആലോചിക്കാനും കഴിവ് തന്ന മനുഷ്യരെ എത്രയേറെ അള്ളാഹനെ ഓർത്തുകൊണ്ട് കരയുന്നു. നമുക്കിന്ന് കരയുള്ള സമയമില്ലല്ലോ. അതേസമയം സന്ധി സമയമായി കഴിയുമ്പോ സീരിയലിന്റെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ, കള്ള കണ്ണുനീർ ഉണ്ടാക്കാനും നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് കണ്ണുനീരുണ്ട്. പക്ഷെ അള്ളാഹനെ ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണുനീർ നമുക്കില്ലല്ലോ. അള്ളാഹനെ ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണുനീർ നമുക്ക് നൽകട്ടെ. ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിലേക്ക് വീഴുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകന്മാർ വന്ന് കൂട്ടിപ്പിടിക്കാം, പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലും. അള്ളാഹുവേ ഈ ഒരു തുള്ളി കണ്ണുനീർ നിന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞൊരു പെണ്ണിന്റേതാണ്, ഒരു ചെറുപ്പക്കാരൻ്റെതാണ്, ഒരു വയസ്സായ ഒരാളിൻ്റെ. അള്ളാ നീ ഇത് സ്വീകരിക്കുക റഹ്മൻ. അള്ളാ പറയുന്നു, ആ മനുഷ്യന്റെ പാപങ്ങൾ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു. അതുകൊണ്ട് കരയണം നമ്മൾ, ഇല്ലെങ്കിലോ കണ്ണുനീര് വന്നിട്ടില്ല എങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഉള്ളിയെടുത്ത് കഴിക്കേണ്ട കാര്യമില്ല.
നമ്മൾ നല്ലതുപോലെ അല്ലാഹുവിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കരച്ചിൽ വരും ഉറപ്പാ. അല്ലാഹു തന്റെ കണ്ണ് നീരൊളിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. അപ്പൊ അതാണ് വേണ്ടത്, കണ്ണ് നീരൊളിപ്പിയത്. അതാണ് ഈ കല്ലും കരഞ്ഞു പോയി അവിടെ നിന്ന് പറയുകയാട്, ഈസാ നബിയേ ഞാൻ കരഞ്ഞത് അല്ലാഹുവിന്റെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയാണ് മനുഷ്യരെയാണ്. ആ കല്ലുകളുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങാനും പെട്ടുപോകുമോ എന്നോർത്തുകൊണ്ടാ ഞാൻ കരയുന്നെന്നാ കല്ല് പറഞ്ഞെങ്കിലോ. ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു കുട്ടി ഇരുന്നു കൊണ്ട് കരയുകയാണ്. ആ കുട്ടിയോട് ചോദിക്കുന്നു, മോനെ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനപ്പെടുന്നത്, എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു ഉമർ തങ്ങളെ, എന്റെ കൂട്ടുകാരൻ എന്നെ കളിപ്പിക്കാത്തത് കൊണ്ടല്ല, എന്റെ കൂടെ ഉള്ളവർ എന്നെ കളിപ്പിക്കാത്തത് കൊണ്ടല്ല. പിന്നെ ഇന്നലെ ഞാൻ ഒരു ആയത്ത് പഠിച്ചു തങ്ങളെ, ആയത്ത് ഏതെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അത് കല്ലുകളെയാണ് മനുഷ്യരെയാണെന്നുള്ള ആ ഒരായത്ത് ഞാൻ പഠിച്ചപ്പോ ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞു പോയതാ. ഉമർ തങ്ങളെ എന്നാ പൊന്നുമോൻ പറഞ്ഞെങ്കിലോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, 10, 20, 40, 50, 70 വയസ്സുള്ള എത്രയോ ഉപ്പമാരാ ഉമ്മമാരാണ് ഈ സദസ്സിലുള്ളത്. ഇപ്പോഴും പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ കത്തി കാണുന്ന ആ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ് കല്ലുകളെയാണ് എന്ന് കേട്ടിട്ട് എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും മാനസാന്തരത്തിൽ എന്തെങ്കിലും ഒരു മാനസാന്തരം വന്നോ? ഇല്ലല്ലോ എന്റെ ബഹുമാനമുള്ള സഹോദരാ. അതുകൊണ്ട് പഠിച്ചോ, അല്ലാഹുവേ ഇന്നയാളെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു പോയാ, അല്ലാ നിന്റെ കത്തി കാണുന്ന ആ നരകത്തിന്റെ ഇറവുള്ളിയാകുമല്ല അല്ലോ. അതുകൊണ്ട് റബ്ബേ അസ്തഗ്ഫിറുല്ലാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് നസറൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് കുഞ്ഞു നബിയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കയാ റസൂലല്ലാ. കുഞ്ഞു നബിയോട് സലാം പറയുമ്പോ ബഹുമാനപ്പെട്ട മുഖറബുല്ലംലാക്ക് മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, ഇന്നേവരെ ഇതേപോലെ അവസ്ഥയിൽ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല, പിന്നെ എന്താ ഇന്ന് വല്ല പ്രത്യേകതയുമുണ്ടോ ജിബ്രീൽ? ആ സമയത്ത് കണ്ണുനീളിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, നബിയേ ഇന്നിപ്പോ ഞാൻ അവിടത്തേടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നരകത്തെ കുറിച്ചുള്ള ആയത്തുമായിട്ടാണ് എന്നെ അതാ എന്നെ നിങ്ങൾ അടുക്കലേക്ക് വിട്ടിരിക്കുന്നത്. ആ നരകത്തിന്റെ ഭയാനകത ഓർത്തപ്പോ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ല ജിബ്രീലേ നിങ്ങളൊക്കെ എത്രയോ മുക്തരാണല്ലോ, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണല്ലോ, പിന്നെന്തിനാണ് കരയുന്നത് ജിബ്രീൽ? അപ്പോഴാണ് പറയുന്നത്, അല്ലാഹുവിന്റെ നബിയേ നമ്മുടെ നേതാവായിരുന്നല്ലോ ഇബ്‌ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവസാന ഘട്ടത്തിൽ ഇന്നിപ്പോ എല്ലാവരും ശവിക്കുന്ന വ്യക്തിയായില്ലേ, മലക്കായില്ലേ? അതേപോലെ എന്റെ ഒരവസ്ഥ ചെന്ന് ചേരുമോ? അത് കാരണമായി ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അവിടെ നിന്ന് പറയുമ്പോ ചുവന്ന തുളുത്താപ്പിള പോലെയുള്ള മുഖത്തു കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്.
പാട് അല്ലാഹുവിൻ്റെ റസൂൽ തേയി തേയി കരയുമ്പോൾ അല്ലാ വിളിക്കുന്നു നബിയേ ജിബ്രീലേ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കണ്ണുനീർ നിന്നത് ലോകത്തിൻ്റെ നേതാവിൻ്റെ കണ്ണുനീർ നിന്നത് ഇന്നിപ്പോ പാപത്തിൻ്റെ പടുകുടിയിലേക്ക് പോകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം തേങ്ങിക്കറിയുന്ന ചെറുപ്പക്കാരാ എത്രത്തോളം പൊട്ടിക്കറിയുന്ന പെണ്ണേ നമുക്കൊന്ന് കരയാവുള്ള കണ്ണുനീരില്ലല്ലോ അല്ലാനെ കുറിച്ച് ഓർക്കാവുള്ള സമയമില്ലല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ജിബ്രീൽ പോലും കരഞ്ഞു പോയെങ്കിൽ എന്തിനെ കുറിച്ചാണ് കരഞ്ഞെന്നറിയോ നരകത്തെ ഓർത്തുകൊണ്ടാണ് കരഞ്ഞത് അതുകൊണ്ട് അല്ലാന്ന് റസൂൽ പഠിപ്പിക്കുന്നു അല്ലയോ ഉമ്മത്തുകളെ നിങ്ങളുടെ കണ്ണുകൾ കൂടി കണ്ണുനീര് വരട്ടെ ആ കണ്ണുനീര് വീഴുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് പശ്ചാത്ത വെച്ച് മടങ്ങും മുസ്ലിമേ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു അത് കണ്ട് പൊന്നിനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കരഞ്ഞു പോയി അല്ലേ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിലാണ് ബഹുമാനപ്പെട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു ഒരിക്കൽ കടന്നു വരിക കടന്നു വന്നുകൊണ്ട് പറഞ്ഞു നബിയേ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ ഞാൻ ഖുർആന്റെ ആയത്തുമായിട്ടാണ് വന്നത് അതും നരകത്തിൽ ഇത് കേട്ട പാട് അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി നബിതങ്ങൾ ഇങ്ങനെ തലകുനിഞ്ഞിരുന്നു സാധാരണ നിലയിൽ നബിതങ്ങൾക്ക് വഹ്യ് വരുമ്പോ ചില സമയത്ത് നബിതങ്ങൾ തല ഉയർത്തുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ചില സമയത്ത് ചെറിയൊരു വിഷമം കാണും എന്നാൽ ഇപ്രാവശ്യം വഹ്യ് വന്നപ്പോ നബിതങ്ങൾ തല ഉയർത്തുന്നില്ല കരഞ്ഞ് കരഞ്ഞ് കണ്ണുകളിൽ കൂടി കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഇറ്റി ഇറ്റി വീട് കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചു നബിയേ അവിടെ എന്തിനാണ് കരയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു വജ്ജാ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമ ഇദിൻ ബിജഹന്നം ഈ രണ്ടായത്തോളം അങ്ങോട്ട് ഓതിയിട്ട് പറഞ്ഞു നാളെ അള്ളാഹുവിന്റെ മഹശ്ശറിൽ അള്ളാഹിന്റെ കത്തിക്കാണുന്ന നരകത്തിനെ കൊണ്ടുവരും നമ്മൾ കമ്പ്യൂട്ടർ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 490 crore മലക്കാണ് നാളെ അള്ളാഹുവിന്റെ മഹശ്ശറിൽ നരകത്തെ കൊണ്ടുവരിക 70,000 കടിഞ്ഞാണിൽ 70,000 ആലാകമാരി ചേർന്നു കൊണ്ടുവരും നരകത്തിനെ അത് നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര ഉണ്ടാവും 490 crore അത്രയും വലിപ്പമാണ് നരകം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ നരകത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല അതിന്റെ ചൂട് എനിക്ക് താങ്ങാൻ കഴിയില്ല അതിന്റെ അയലോകത്ത് പോലും എനിക്ക് പോകാൻ കഴിയില്ല എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നരകത്തിന്റെ ആളുകൾ വിളിച്ചു പറയും അല്ലാ ആ കാണുന്നതാണോ എനിക്ക് തരാൻ പോകുന്ന വീട് അതിലേക്ക് എന്നെ വലിച്ചിഴക്കല്ലേ റബ്ബേ എന്ത് ചൂടാണ് റഹ്മാൻ എത്രയാ 10,000 kilometers അകലെ നിൽക്കുമ്പോ ആ നരകത്തിന്റെ ചൂടടിക്കുമ്പോ അകലെ നിൽക്കുമ്പോൾ അതിന്റെ ചൂടടിക്ക അപ്പൊ അതിന്റെ അടുത്ത് ചെന്നാലോ ചിന്തിച്ചു നോക്ക് സഹോദര ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോ നമ്മൾ ദുരിതത്തിലേക്ക് നമ്മൾ പോകില്ല പക്ഷേ പറയുന്നവർക്ക് എന്തും പറയാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നാക്കിനെ സൂക്ഷിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകട്ടെ നാളെ ആഖിറത്തിൽ നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തും നമ്മുടെ സദഖയും ഒന്നും നമുക്ക് പാഴാകാതെ നമുക്ക് തന്നെ നൽകുമാറാകട്ടെ അതിന് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോ നബിതങ്ങൾ പഠിപ്പിക്കുന്ന പുണ്യ റമളാനിൽ രണ്ടാമതായി ചെയ്യേണ്ടുന്ന കാര്യം ഇസ്തിഗ്ഫാറാണ് പശ്ചാത്തപിച്ചു മടങ്ങണം സദാസമയത്ത് അല്ലാ ഇന്ന കുറ്റം ഞാൻ ചെയ്തവന് എടുത്തു പറയണം ഓരോ കുറ്റവും അതാണ് പുണ്യ നബിതങ്ങളെ പറഞ്ഞു ചെയ്ത കുറ്റം ഇന്നതിന്നത് അല്ലാ ഇന്നതിന്നത് പോലെ ചെയ്തു നീ എനിക്ക് മാപ്പ് തരണം റഹ്മാനെ എന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ അടിവരയിട്ട് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഹോദര അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ നമ്മുടെ ദുആ സ്വീകരിക്കും അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു സദാസമയത്ത് ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നു പക്ഷേ അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല അങ്ങനെ പോയാൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ മിഅ്റാജിന്റെ രാത്രിയിലെ പോകുമ്പോ ചോരിന്ദാ നബി തങ്ങള് കരഞ്ഞാനേ മനസ്സിൽ മനോദുഃഖം നിറഞ്ഞ
കരഞ്ഞാദാ പിരിഞ്ഞാരേ കരഞ്ഞല്ലോ നബിയോര് പറഞ്ഞാനേ മനസ്സിൽ കൃപാതങ്ങൾ ചൊരിന്ദാദാ അറിന്ദാരോ കരഞ്ഞല്ലോ നബി തങ്ങൾ ഒലിച്ചല്ലോ കണ്ണുനീര അതാ ദുഃഖം തളം കേട്ടി ഇതാ വല്ലാതെ ഉടനെ സ്വാപത്തോ ടുരത്തതാ നബിരാജന അല്ലാഹുവിന്റെ റസൂല് കടന്നു പോകുമ്പോ അതാ ഒരു കൂട്ടം ആളുകള് ആ നരകത്തിൽ ഇങ്ങനെ കിടക്കുകയാ എങ്ങനെയുള്ള നരകമെന്നറിയോ അവർ രണ്ട് കരങ്ങളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തുന്നുണ്ട് പക്ഷേ അവർ ഉയർത്തുന്ന സമയത്ത് അവരുടെ കൈകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വലിയ തീക്കട്ടകളാണ് ഓ തീക്കട്ടകളെ ഇങ്ങനെ പിടിക്കുമ്പോ അവരുടെ ശരീരം വെന്തുരുകി അങ്ങ് പോവുകയാണ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും നല്ലോ ഇതെന്ത് ശിക്ഷയാണ് റബ്ബേ സഹിക്കാൻ കഴിയുന്നില്ല അല്ലോ വല്ലാത്ത വേദനയാണല്ലോ ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തുന്ന സമയമല്ല വലിയ വലിയ തീക്കട്ടകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു ജിബ്രീലേ ഈ കൂട്ടരാരാണ് ജിബ്രീൽ ആ സമയത്ത് ലോകത്തിന്റെ നേതാവിനോട് ജിബ്രീൽ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ നബിയേ ദുനിയാവിന് ജീവിച്ചിരുന്നപ്പോ അവൻ പശ്ചാത്തപിക്കാൻ മടികാട്ടിയ മനുഷ്യനാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നബിതങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത സംഭവം അവിടുത്തെ ഉമ്മത്തുകളോട് വന്നുകൊണ്ട് നബിതങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരു മടിയും കാണിക്കണ്ട മടി കാണിച്ചാൽ തീക്കട്ട ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചാ അള്ളാഹു തആല ഒരുപാട് കാരുണ്യവാന അള്ളാഹു തആല സ്വീകരിക്കും സഹോദരൻ ഒരു ഖുദ്സിയായ ഹദീസിൽ കൂടി വന്ന് എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നു അവന്റെ മനസ്സിങ്ങനെ വേദന എടുക്കുന്നു ആ സമയം ഞാൻ അള്ളാഹ് എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നല്ലോ ഞാൻ വല്ലാത്ത സന്തോഷവാനാണ് ആരോട് പഠിപ്പിക്കുന്നു ഒരു സ്വഹാബിയോട് അള്ളാഹിന്റെ റസൂൽ ഈ സംഭവം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ഒരു തുള്ളി കണ്ണുനീരും ഇങ്ങനെ ഇറ്റി വീഴുമ്പോ അള്ളാഹുവിന് വലിയ സന്തോഷം വീണ്ടും അവൻ അവനെന്താണ് ഒരു കുറ്റം ചെയ്തു പോയി അറിയാതെ ചെയ്തു വീണ്ടും അള്ളാഹുലേക്ക് ഇന്ന് പശ്ചാത്തപിച്ചു അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടം ഇതിങ്ങനെ ചെയ്ത് 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 പോയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാതിരുന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു തആല വെറുതെ വിടില്ല അള്ളാഹു തആല നമ്മളേവരെയും കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു തആല സകലതും മാപ്പാക്കാനുള്ള കഴിവുള്ളവനാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാറ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് ആക്കാറുണ്ട് അല്ലേ പക്ഷേ അള്ളാഹുവിന്റെ കോടതി അത് പറ്റില്ല ഇവിടെ വെച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടിട്ടല്ലാതെ നമ്മൾ മുന്നോട്ട് പോകരുത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബി അല്ലാഹു തആല വിളിച്ചു മൂസ നബി ബനു ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞ് മരിച്ചു കിടപ്പുണ്ട് ആ മനുഷ്യനെ ചെന്ന് എടുത്ത് കുളിപ്പിച്ച് നല്ലതുപോലെ മറവാണ് ബഹുമാനപ്പെട്ട മൂസാ നബിയും കൂട്ടരും ഈ മനുഷ്യനെ ലക്ഷ്യമായി കൊണ്ട് മുന്നോട്ട് പോയി കുറേ ദൂരം സഞ്ചരിച്ചു നോക്കുമ്പോൾ ബനോ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വീണ് കമഴ്ന്ന് കിടക്കുന്നു കൂടെ ഉള്ളവരോട് ബഹുമാനപ്പെട്ട മൂസനെ പറഞ്ഞു ആ മനുഷ്യനെ ഒന്നെടുത്ത് നല്ലതുപോലെ നോത്തി കിടത്താൻ നോക്കുമ്പോ ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് അറിയാവുന്ന മനുഷ്യൻ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിലോട്ട് മാറി പിന്നിലോട്ട് മാറിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞല്ലാ ഈ കിടക്കുന്ന മനുഷ്യനേക്ക് വേണ്ടിയിട്ട് ഞാൻ പശ്ചാത്തപിക്കണോ അല്ലാഹുവേ ഈ മനുഷ്യനേക്ക് വേണ്ടി ഞാൻ കുളിപ്പിക്കണോ അല്ല ഈ മനുഷ്യൻ്റെതായിട്ടുള്ള ശരീരം ഞാൻ നല്ലതുപോലെ കുളിപ്പിച്ച് മറവാടി നല്ലതുപോലെ കഫം പൊതിയാൻ അല്ലാ ഞാൻ വേണമോ തമ്പുരാനെ ചോദിക്കും അല്ലാ പറഞ്ഞു മൂസാ മിണ്ടാൻ പാടില്ല ഞാൻ പറയുന്ന കേൾക്കുക മൂസൻ അംഗീകരിച്ചു എല്ലാം കേട്ടു അദ്ദേഹത്തിന് എടുത്തു കുളിപ്പിച്ചു മറവാടി മയ്യിത്ത് നമസ്കരിച്ചു കൊണ്ട് കബറിൽ വെച്ചു മൂസ നബി അലൈഹി സ്വലാത്തു രണ്ട് കരങ്ങളും ഉയർത്തി അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അല്ലാ ഈ മനുഷ്യൻ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ അക്രമത്തിന്റെ വഴിയിലൂടെ പോയിരുന്ന മനുഷ്യനാണല്ലാ തിന്മയുടെ വാക്താവായിരുന്നല്ല അല്ലാ
അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് ഒരു വഖത്ത് പോലും നമസ്കരിക്കാത്ത മനുഷ്യനായിരുന്നല്ലോ അല്ലാഹുവേ പിന്നെ എന്താ അല്ലാ ഈ മനുഷ്യനിക്ക് വേണ്ടി കുളിപ്പിക്കാ മറമാടാ മയ്യത്ത് നമസ്കരിക്കാൻ എന്തിനാണ് റബ്ബേ എന്നോട് പറഞ്ഞത് എനിക്കറിഞ്ഞാ അത് വല്ലാത്ത സന്തോഷമാണ് റബ്ബേ ആ സമയത്ത് അല്ലാഹു തആല വിളിക്കുന്നു മൂസ നബിയേ നീ പറഞ്ഞ കാര്യം മുഴുവനും ശരിയാണ് പക്ഷേ ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഈ മനുഷ്യനിക്ക് വല്ലാത്ത വെള്ളം ദാഹമാണ് ഇങ്ങനെ വെള്ളം ദാഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ ഈ മനുഷ്യനതാ പനു ഇസ്രായേലിന്റെ ഓരോരോ വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ് എന്തിനാണ് കയറി ഇറങ്ങുന്നത് എന്നറിയോ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത് മരണപ്രായത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് ഒരിറ്റ് വെള്ളം കിട്ടിയ എത്രയോ സന്തോഷമാണല്ലോ അങ്ങനെ ആ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ടോ ഈ മനുഷ്യൻ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ആരും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും മാട്ടിയിറക്കുകയാണ് അവസാനം ഗത്യന്തരമില്ലാതെ പനൂ ഇസ്രായേലിനെ ഈ കാണുന്ന കുപ്പത്തൊട്ടിയുണ്ടല്ലോ ഇതിന്റെ അരികിലേക്ക് ഈ മനുഷ്യർ വന്നിരുന്നു മൂസ നബിയേ വന്നിരുന്നിട്ടോ രണ്ട് കരങ്ങളും നിന്നിലേക്കൊന്ന് ഉയർത്തി പിടിക്കുകയാണ് അങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഓ മനുഷ്യൻ പറഞ്ഞു വല്ലാ ഒരുപാട് കുറ്റം ഞാൻ ചെയ്തവനാണ് ഒരുപാട് തിന്മ ഞാൻ ചെയ്തവനാണ് ഒരുപാട് അക്രമത്തിന്റെ മടുകുടിയിലേക്ക് ഞാൻ പോയവനാണ് അല്ലാ ഞാൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങളല്ല അല്ലാഹുവേ നിന്നിലേക്ക് എടുത്തു വെക്കുകയാണ് റബ്ബേ എല്ലാവരും എന്നെ കൈവെടിഞ്ഞല്ലാ ഇനി നീയല്ലാതെ എനിക്കൊരില്ലായില്ല അല്ലാ നീ എന്നെ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ നീ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല എങ്കിൽ അല്ലാ നരകത്തിന്റെ പടുകൊടിയിലേക്ക് ഞാൻ വീണു പോകുമല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ലഭിച്ചുകൊണ്ട് ഈ അടിമ എന്നോട് പച്ചാത്ത വെച്ച് മടങ്ങിയപ്പോ മൂസ നബിയേ ഈ മനുഷ്യന്റെ പച്ചാത്താവം ഞാൻ സ്വീകരിച്ച് മൂസ നബിയേ ഇന്നേവരേക്ക് അല്ലാഹുക്ക് വേണ്ടി ഒരു വക്കത്ത് നമസ്കരിച്ചിട്ടില്ല ഒരു നോമ്പ് നോറ്റിട്ടില്ല ഒരു സദക്കയും ചെയ്തിട്ടില്ല പക്ഷേ അവസാന സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അടുക്കൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ചു ഇനിയിപ്പോ ഇതും പറഞ്ഞുകൊണ്ട് ഇനി എന്താ വേണ്ട അവസാന സമയത്ത് ഇനി പൊട്ടിക്കരഞ്ഞു അല്ലാഹുവിനോട് ചോദിച്ചു പറയാൻ പറഞ്ഞിരിക്കണ്ട ഈ മനുഷ്യൻ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ചു കണ്ടോ അല്ലാഹു തആല ഇങ്ങനെ സ്വീകരിച്ചെങ്കിൽ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ വളരെ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു അടിമയായി മാറണമെങ്കിൽ അത് പശ്ചാത്താപത്തിലൂടെയാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗബ ചെയ്ത് അല്ലാഹുവിനെ കടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഈ ആമീൻ പറഞ്ഞ ആളുകളൊക്കെ വളരെയേറെ ഭാഗ്യവാന്മാരാണ് കാരണം എന്താ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ നിബിധങ്ങൾ ഇങ്ങനെ ഇരിക്കുക ഒരു സദസ്സിൽ നിബിധങ്ങൾ പറഞ്ഞു പശ്ചാത്തപിച്ച് മടങ്ങുന്ന കൂട്ടരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോ കുറെ സഹാബിന് കുറെ സഹാബികൾ ആമീൻ പറഞ്ഞു ചിലര് വേറെന്തോ കാര്യം ചിന്തിച്ച് അറിയാതിരുന്നു പോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ട് കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു ഈ അവസരത്തിൽ ആമീൻ പറഞ്ഞവൻ ആരാണ് അവൻ ഈ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നാല് നല്ലതുപോലുള്ള ഫലങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹുത്താൽ അവനെ ബഹുമാനിക്കും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്നവരെല്ലാവരെയും അല്ലാഹുത്താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാർ അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമത്തെ വിഷയം പുണ്യ റമദാൻ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ഇനിയിപ്പോ അപ്പോഴും മാത്രമല്ല സദാസമയത്തും ചെയ്യാം ഏത് സമയത്തും പശ്ചാത്താപമുള്ള ഒരു മനസ്സാക്കി മാറ്റിയെടുക്കുക അല്ലാഹു ഏറ്റവും കൂടുതൽ നാം അല്ലാഹുവിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ പശ്ചാത്തപിക്കുവിൻ അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും അല്ലാഹു തആല അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെയും മുഖ്ലിസീങ്ങളുടെയും കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു ഈ മാസത്തിൽ അല്ലാഹുവിന്റെ അടിമ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സദഖയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ
അല്ലാഹു തആലയാണ് നമുക്ക് സ്വത്ത് നൽകുന്നത്. ആ സ്വത്ത് എടുക്കാൻ കഴിവുള്ളവനും അല്ലാഹു തആല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്നിപ്പോ സദഖന്റെ കാര്യം പറയുമ്പോ ചിന്തിക്കാണ്ടിരിക്കുന്നവരാണല്ലോ നമ്മള്. അല്ലാഹുവിന്റെ റസൂല് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചല്ലോ, റമദാൻ മാസം നടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹദിയാനി ചെയ്യണമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇപ്പോ മൂന്നാമത്തെ കാര്യം ഏതം നറിയോ, സദഖത്തുൻ ജാരിയ, അത് ജാരിയായ സദഖയാണ്. ഈ സദഖയുടെ കൂട്ടത്തിൽ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് സഹാബാക്കളുടെ ചരിത്രം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു, ഒരുപാട് സഹാബാക്കളുടെ ഭാര്യമാരുടെ ചരിത്രം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എല്ലാം പറയാനുള്ള സമയമില്ലല്ലോ പെണ്ണേ. ഹബീബായ നബി തങ്ങൾ ദീനിന് വേണ്ടിയിട്ടോ അതാ ഒരു വെള്ളത്തുണി ഇങ്ങനെ കൊടുത്തു വിടുകയാണ് സഹാബത്തിന്റെ കയ്യിൽ. ആ വെള്ളത്തുണി ഇങ്ങനെ കൊടുത്തു വിട്ടുകൊണ്ട് പറയുന്നു, സഹാബ ദീനിന് വേണ്ടിയിട്ടോ ആരൊക്കെ എന്ത് തന്നാലും മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹാബത്തിനെ പറഞ്ഞു വിടുമ്പോ അതാ നക്ഷത്ര തുല്യരായ സഹാബാ കിറാമ ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലുന്ന സമയത്തോ എന്റേതായിട്ടുള്ള കാതുകളിൽ കിടക്കുന്ന കമ്മലെല്ലാം പരിച്ചു പറിക്കുന്ന പെണ്ണുങ്ങള്, അവസാനം ഞാൻ ചുരുക്കി പറയട്ടെ, പുണ്യ നബിയുടെ സദസ്സിലേക്ക് ആ വെള്ളത്തുണി കൊണ്ടുപോകുമ്പോ ചോര ഇങ്ങനെ കിടക്കുകയാണ്, ചോര ഇറ്റി ഇറ്റി വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരോട് ചോദിക്കുന്ന സമയത്ത്, നബിയേ നമ്മുടെ കമ്മലായാലും ഏതാവരണങ്ങളായാലും നമ്മൾ വളരെ സാവധാനം ഊരിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കാണ് ബഹുമാനപ്പെട്ട വന്നുകൊണ്ട് നമ്മുടെ റൂഹനെ പിടിച്ചാ, പക്ഷേ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയാതിരുന്ന് പോയാ, അത് വല്ലാത്ത വിഷമമാണല്ലോ നബിയേ, വല്ലാത്ത ദുഃഖമാണല്ലോ നബിയേ, വല്ലാത്ത വേവലാതിയാണല്ലോ നബിയേ. അതുകൊണ്ടാണ് നബിയെ നമ്മളൊന്നും ചിന്തിക്കാതെ നമ്മുടെ കാതുകളിൽ കിടന്നിരുന്ന കമ്മൽ നമ്മൾ വലിച്ചു പറിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് 12 കാര്യങ്ങൾ ഇതാ എണ്ണി പറഞ്ഞ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പോകാ. അതിൽപ്പെട്ട 12-ാമത്തെ കാര്യമേതെന്നറിയോ, വളരെയേറെ വിശദീകരിച്ചുകൊണ്ടല്ലാ റസൂല് പറഞ്ഞതാണ്, അത് ഞാനൊന്ന് ചുരുക്കി പറയട്ടോ സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പെട്ട ഒരു മനുഷ്യൻ രോഗിയായിട്ട് കഴിയുകയാണ്. ആ രോഗിയായി കഴിയുന്ന മനുഷ്യനിക്ക് വേണ്ടിയിട്ട്, അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിലോ ഒരു നല്ലൊരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിലോ നിന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം കൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ നീ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാ, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിനക്ക് സ്വർഗത്തിലേക്ക് മാടിപ്പോകാ, പാറി പറന്നു പോകാ. അല്ലാഹു തആല സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ നിന്നിലേക്ക് ഇട്ടുതരുമെന്ന് പുണ്യ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു.